നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ക്യാപ്റ്റൻ ടി പി സിംഗ് ഔജ്ല 40 കൊല്ലം മനസ്സിൽ കാത്തുവച്ച ആഗ്രഹം ഇരുമുടി കെട്ടുമേന്തി ഇന്ന് അയനെ കാണാൻ വേണ്ടി പോവുകയാണ്. ഇന്ത്യൻ നാവികസേന ഹെലികോപ്റ്റർ പൈലറ്റായിരുന്ന ടി പി സിംഗിന്റെ ഈ ആഗ്രഹത്തിന് പിന്നിൽ മറക്കാനാകാത്ത ഒരു അനുഭവമുണ്ട്. 1985 May 18 കൊച്ചിയിൽ നിന്ന് പറന്ന നാവികസേനയുടെ സമുദ്ര നിരീക്ഷണ വിമാനം പശ്ചിമഘട്ടത്തിൽ കാണാതെയായി. അതിൽ 2 മലയാളി വൈമാനികരാണ് ഉണ്ടായിരുന്നത്. വിമാനത്തിനായി തിരച്ചിൽ നടത്തിയ ഹെലികോപ്റ്റർ പൈലറ്റായിരുന്നു ടി പി സിംഗ് ഔജ്ല. കാർമേഘം നിറഞ്ഞ ആകാശം, എന്നിട്ടും തിരച്ചിൽ തുടർന്നു. വൈകുന്നേരത്തോടുകൂടി ഹെലികോപ്റ്ററിൽ ഇന്ധനം കുറഞ്ഞു തുടങ്ങി. ഏറെ നേരം പറന്നിട്ടും ഇറങ്ങാൻ ഒരിടം പോലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഒടുവിൽ മഴയിൽ മലകൾക്കിടയിൽ തെളിഞ്ഞുവന്ന ആ മൈതാനത്തേക്ക് ഹെലികോപ്റ്റർ ഇറക്കി. അവിടെ കൂടിയവരോട് സ്ഥലമേതെന്ന് തിരക്കി. മണ്ഡലകാലം കഴിഞ്ഞ് വിജനമായ പമ്പ ബസ് സ്റ്റാൻഡിലാണ് കോപ്റ്റർ ഇറക്കിയത് എന്ന് അപ്പോഴാണ് മനസ്സിലായത്. അയ്യപ്പ സന്നിധിയിലാണ് അഭയമേകിയത് എന്ന് അറിഞ്ഞപ്പോൾ സിംഗ് ആ മണ്ണിനെ ചുംബിച്ചു. ഉറങ്ങാതിരുന്ന ആ രാത്രി മുഴുവനും അദ്ദേഹം ആഗ്രഹിച്ചത് അയ്യനെ ഒന്ന് ദർശിക്കണം എന്ന് മാത്രമായിരുന്നു. 10 ദിവസത്തിന് ശേഷം തകർന്ന വിമാനവും വൈമാനികരുടെ കത്തിക്കരിഞ്ഞ ശരീരവും മംഗ്ലാദേവിക്ക് സമീപം കണ്ടെത്തി. 1990 പഞ്ചാബിൽ സീനിയർ ഹെലികോപ്റ്റർ പൈലറ്റായി ജോലിക്കയറ്റം കിട്ടിയ സിംഗ് 2023 വിരമിച്ചു. അതിൽ പിന്നെ 18-ാം പടി കയറണമെന്ന ആഗ്രഹം പ്രിയ സുഹൃത്തും തിരുവനന്തപുരം സ്വദേശിയുമായ ക്യാപ്റ്റൻ ശ്രീനാഗേഷ് ബി നായരെ അറിയിച്ചപ്പോൾ ഈ മണ്ഡലകാലത്ത് ഒന്നിച്ചു പോകാമെന്ന് ഉറപ്പു നൽകി. 17 ടി പി സിംഗിന്റെ കന്നിയാത്ര, ഒപ്പം ഭാര്യ ബിന്നി ഔജ്ലും ഒപ്പം ചേരും.